നമസ്കാരം. നടൻ മുകേഷും ഭാര്യയും പ്രശസ്ത നർത്തകിയുമായ മേതിൽ ദേവികയുടെ വിവാഹമോചന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. 8 വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം ഇരുവരും അവസാനിപ്പിക്കുകയാണെന്ന വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ബന്ധം വേർപിരിയാൻ മാത്രം കാരണമെന്താണെന്ന് മാത്രം ഇതുവരെയും താരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. വിവാഹമോചന വാർത്തകൾ വന്നതിന് പിന്നാലെ മുകേഷിൻ്റെ ഭാര്യ എന്നതിലുപരി വലിയൊരു നർത്തകിയായ മേതിൽ ദേവികയെക്കുറിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധേയമാകുകയാണ്. നൃത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അപൂർവം കലാകാരികളിൽ ഒരാളാണ് ദേവിക. പ്രശസ്ത മോഹിനിയാട്ടം കലാകാരിയായ ദേവിക പാലക്കാട് രാമനാഥപുരം മേതിൽ കുടുംബാംഗവും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമാണ്. എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ ദേവികയുടെ അമ്മാവനും പ്രശസ്ത സാഹിത്യകാരൻ വി കെ എൻ ദേവികയുടെ അമ്മയുടെ സഹോദരി ഭർത്താവുമാണ്. 4 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന ദേവികയുടെ ശ്വാസവും നിശ്വാസവുമെല്ലാം അതിൽ കലർന്നിരിക്കുന്നു. മോഹിനിയാട്ടത്തിലാണ് കൂടുതൽ പ്രാഗൽഭ്യം. നൃത്തത്തിലുള്ള ദേവികയുടെ താല്പര്യത്തിന് രക്ഷിതാക്കളുടെ പ്രോത്സാഹനം കൂടിയായപ്പോൾ നർത്തകി എന്ന പദവിയിലേക്കുള്ള യാത്ര എളുപ്പമായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA യിലും കൽക്കട്ട രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഡാൻസിനും സ്വർണ മെഡൽ നേടി. ഭാരതീദാസൻ സർവകലാശാലയിൽ നിന്ന് നൃത്ത വിഷയത്തിൽ ഗവേഷണവും പൂർത്തിയാക്കി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ പുരസ്കാരം, ദേവദാസി ദേശീയ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, പശ്ചിമ ബംഗാളിൽ നിന്ന് നിരോധ് ഭാരൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ കലാകാരിയെ തേടിയെത്തി. പുരസ്കാരങ്ങളെക്കാൾ വിലയുള്ള മറ്റ് ചില അമൂല്യനിമിഷങ്ങളും അവരുടെ നൃത്ത ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പുറത്തൊരിടത്ത് കണ്ണകി പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ചെലപ്പതികാരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കവെ ക്ഷേത്രത്തിനുള്ളിലെ കണ്ണകി വിഗ്രഹത്തിൽ ഉടുപ്പിച്ച പുടവ കൊണ്ടുവന്ന് അവർ ദേവികയെ പുതപ്പിച്ചു. ഉള്ളിൻ്റെ ഉള്ളും പോലും കുളിർന്നു പോകുന്ന നിമിഷം ഈശ്വരാനുഗ്രഹമാണെന്ന് ദേവിക പറയുന്നത്. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപികയും പാലക്കാട് ശ്രീപാദ നാട്യകളരിയുടെ ഡയറക്ടറുമാണ് ദേവിക. തൻ്റെ ശ്വാസത്തിൻ്റെ ഭാഗമാണ് നൃത്തം. മാതാപിതാക്കൾ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ കൂട്ടാണിത്. ഒരു കാലം കഴിയുമ്പോൾ അച്ഛനമ്മമാരും ഗുരുക്കന്മാരും ആരും കൂടെ ഉണ്ടാകില്ല. അന്നും ഒപ്പമുണ്ടാകുന്നത് നൃത്തം തന്നെയാണെന്ന് ദേവിക ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നിരവധി റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി എത്തിയ ദേവിക അങ്ങനെ ഓരോ മലയാളിക്കും സുപരിചിതയായി. മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചുപ്പടിയുമെല്ലാം ഭാവങ്ങളോടെ അവതരിപ്പിക്കുന്ന ദേവികയുടെ സൗന്ദര്യവും ഇവർക്ക് സിനിമയിൽ നിരവധി അവസരങ്ങൾ നൽകി വിളിച്ചു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന വേഷം ചെയ്യാൻ ആദ്യം ക്ഷണം വന്നത് ദേവികയ്ക്കായിരുന്നു അത്രേ. എന്നാൽ നൃത്തം മാത്രം മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഓടി നടന്ന് നൃത്തം ചെയ്യുന്നതിനിടയിൽ രാജീവ് നായരുമായി ദേവികയുടെ വിവാഹം കഴിഞ്ഞു. 2002ലായിരുന്നു അത്. കലാരംഗത്ത് ഭർത്താവിൻ്റെ മികച്ച പ്രോത്സാഹനമുണ്ടായിരുന്നെങ്കിലും 2 വർഷം പിന്നിട്ടപ്പോൾ ഉലച്ചിൽ തട്ടി അബന്ധം വേർപിരിഞ്ഞു. ഇതിൽ ഇവർക്കൊരു കുട്ടിയുമുണ്ട്. കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്തെത്തിയ മുകേഷിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. ആ പ്രണയം വിവാഹത്തിലേക്ക് വഴിമാറി. 2013 ഒക്ടോബർ 24നായിരുന്നു മരടിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇരുവരുടെയും വിവാഹം. ഇരുവരും തമ്മിൽ 22 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. വിവാഹത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും അച്ഛനും അമ്മയും എങ്ങനെ താങ്ങും എന്നത് മാത്രമേ താൻ ആലോചിച്ചിരുന്നുള്ളൂ. അതാലോചിച്ചപ്പോൾ വിഷമമുണ്ടായിരുന്നു. അതുവരെ ഇൻഡസ്ട്രിയിൽ കെട്ടിപ്പിടുത്തമെല്ലാം ഇല്ലാതെയായി. ഇന്ന് മേതിൽ ദേവിക എന്നടിച്ചു കഴിഞ്ഞാൽ മുകേഷ് ഏട്ടനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ കൂടുതൽ അനുഭവസ്ഥയാക്കുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദേവികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മുകേഷിനോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നിരുന്നുവെങ്കിലും അതും നിരസിച്ചു. നടനായ ഭർത്താവിനൊപ്പം ഭാര്യയും സ്ക്രീനിൽ കാണാൻ മലയാളികൾക്ക് പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു. അതൊന്നും യാഥാർത്ഥ്യമായില്ലെങ്കിലും കാളിദാസ കലാകേന്ദ്രയുടെ നാഗയിൽ ഇരുവരും ഒന്നിച്ച് വേദിയിലെത്തി. 2018 മുകേഷിനെതിരെ മീറ്റു ആരോപണം വന്നപ്പോൾ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മുകേഷ് ഏട്ടനുമായി സംസാരിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവം ഓർമ്മയിലില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്നോട് നുണ പറയില്ല എന്നാണ് വിശ്വാസം. ഇതായിരുന്നു ദേവികയുടെ അന്നത്തെ പ്രതികരണം. ഇപ്പോൾ ഉയരുന്ന വിവാഹമോചന വാർത്തകളും സംഭവ വികാസങ്ങളും എന്തു തന്നെയായാലും മേതിൽ ദേവിക എന്ന നർത്തകിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നൃത്തം വെറും പ്രകടനം മാത്രമല്ലാതെ അനുഷ്ഠാനമായി കണ്ട മേതിൽ ദേവികയുടെ ജീവിതം നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് പ്രചോദനവും വഴികാട്ടിയുമായി തീരട്ടെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.